ഓം നമോ നാരായണായ അമൃതദർശനം വോൾവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കൽക്കി അവതാരം. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ പത്താമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി. കൽക്കി എന്ന വാക്കിൻ്റെ അർത്ഥം അനശ്വരത, വെളുത്ത കുതിര എന്നൊക്കെയാണ്. കലിയുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതാരമെടുക്കുമെന്ന് വിശ്വാസം. വിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞതോടെ കലിയുഗം ആരംഭിക്കുകയും ധർമ്മത്തിന് ക്ഷയം സംഭവിച്ച് അധർമ്മം ലോകത്താകെ വ്യാപിക്കുകയും മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമ്മികമായ ജീവിതം നയിക്കുകയും ഭരണാധികാരികളുടെ ലക്ഷ്യം പണം സമ്പാദിക്കുക എന്ന് മാത്രമാകുകയും ക്ഷാമം, വരൾച്ച, സാംക്രമിക രോഗങ്ങൾ, കൊടുങ്കാറ്റ്, അതിഭയങ്കരമായ മഴക്കെടുതികൾ മൂലം ജനങ്ങൾ കഷ്ടപ്പെടുകയും അങ്ങനെ കാലദോഷത്തിൻ്റെ പാരമ്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി ഭഗവാൻ ശംഭലം എന്ന ഒരു ഗ്രാമത്തിലെ തമിഴ് കുടുംബത്തിൽ അവതാരമെടുക്കുമെന്നും വിശ്വാസം. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളായ ബ്രഹ്മചാര്യം, ഗാർഗസ്ഥം, വാനനപ്രസ്ഥം, സന്യാസം എന്നിവയും പുരുഷാർത്ഥങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ പുനഃസ്ഥാപിക്കുകയും അതോടെ കലിയുഗം അവസാനിപ്പിച്ച് ധാർമ്മികതയുടെയും പവിത്രതയുടെയും സത്യയുഗം ആരംഭിക്കുകയും ഒടുവിൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി കൽക്കി വിഷ്ണു വിലയിക്കുമെന്നും വിശ്വാസം. കൽക്കി ഭഗവാനെ പൊതുവെ നാം അറിയുന്നത് യുദ്ധവസ്ത്രത്തിൽ അലങ്കൃതനായ ഒരു ആക്രമണോത്സുകനായ യോദ്ധാവായിട്ടാണ്. കൂടാതെ ഗാംഭീരത്തോടെ വെളുത്ത കുതിരയായ ദേവദത്തൻ്റെ പുറത്ത് കയ്യിൽ ജ്വലിക്കുന്ന വാളുമായി കുതിക്കുന്നവനായിട്ടുമാണ്. വിഷ്ണുപുരാണത്തിലാണ് ആദ്യമായി കൽക്കി അവതാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായി കരുതിപ്പോരുന്നത്. കൽക്കി പുരാണവും ഭാഗവതവും ഈ അവതാരത്തെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരവും ചിരഞ്ജീവികളിൽ ഒരാളുമായ പരശുരാമൻ കൽക്കിയെ സൈനിക ശാസ്ത്രം, യുദ്ധം, ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യം എന്നിവ പഠിപ്പിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായി ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നു. പരശുരാമൻ്റെ ഉപദേശപ്രകാരം കൽക്കി കഠിനമായ തപസ് ചെയ്യുമെന്നും ദിവ്യായുധങ്ങളോടെ അപാരമായ ആത്മീയ ശക്തി നേടുമെന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നിഷ്കരുണം ഉന്മൂലം ചെയ്യുമെന്നും ലോകത്തെ തിന്മയിൽ നിന്ന് രക്ഷിച്ച് ധർമ്മരാജ്യം സ്ഥാപിക്കുമെന്നും മഹത്തായ സത്യയുഗം തിരികെ കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൽ ലയിക്കുമെന്നും വിശ്വാസം. കൽക്കി അവതാരമെടുക്കുമ്പോൾ ഭൂമിയിൽ ഇത്തരത്തിലുള്ള അധാർമ്മിക പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് മഹാഭാരതത്തിൽ മാർക്കേണ്ഡയമുനി പ്രവചിക്കുന്നു. ഒന്ന്, ബ്രാഹ്മണർ വേദങ്ങളെ അനാദരിക്കും. ലോകം മുഴുവൻ മ്ലേച്ഛ പെരുമാറ്റവും സങ്കല്പങ്ങളും ചടങ്ങുകളും കൊണ്ട് നിറയും. ത്യാഗങ്ങൾ അവസാനിക്കും. സന്തോഷം എവിടെയും ഉണ്ടാകില്ല. പൊതുവായ ആനന്ദം അപ്രത്യക്ഷമാകും. ഭരണാധികാരികൾ തങ്ങളുടെ പ്രജകളെ ശിക്ഷിക്കുന്നതിൽ ആനന്ദം കാണുകയും നിരപരാധികളെ ആക്രമിക്കുകയും അവരെ കഷ്ടപ്പെടുത്തുകയും അവരുടെ സമ്പത്തും സ്ത്രീകളെയും അപഹരിക്കുകയും ചെയ്യും. മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും ക്ഷമിക്കില്ല. അന്ത്യനിമിഷത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ സേവിക്കാതെ മാറി നിൽക്കും. ശ്രാദ്ധങ്ങൾ വഴി ദൈവങ്ങളെയും ബലിവഴി പൂർവികരെയും പ്രീതിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കും. പുരുഷന്മാരുടെ ആയുസ് 16 വയസ്സായി കുറയും. 7, 8 വയസ്സുമുള്ളവർ പിതാവും മാതാവുമാകും. ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണമായും നിർത്തി മതിലുകൾക്കുള്ളിൽ നിക്ഷേപിച്ച അസ്ഥികളെയും മറ്റവശിഷ്ടങ്ങളെയും ആരാധിക്കും. കലിയുഗത്തിൻ്റെ അവസാനത്തോടെ മാതാപിതാക്കൾ കുട്ടികളെ കൊല്ലും. കുട്ടികൾ മാതാപിതാക്കളെയും. നിയന്ത്രണങ്ങളില്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും ബലികഴിപ്പിക്കും.
ഈ അവസരത്തിൽ ഭഗവാൻ വിഷ്ണു കൽക്കിയായി അവതാരമെടുക്കുകയും ലോകത്തിൽ വസിക്കുന്ന എല്ലാ രാക്ഷസന്മാരെയും അസുരന്മാരെയും നശിപ്പിക്കുകയും പിന്നീട് ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നും മഹാഭാരതത്തിൽ മാർക്കണ്ഡേയ മുനി പ്രവചിക്കുന്നു. ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും തിന്മയെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ച് മഹത്തായ സത്യവും സ്ഥാപിച്ച് കൽക്കി ഭഗവാൻ വിഷ്ണുവിൽ ലയിക്കുമെന്ന് വിശ്വാസം. ഓം നമോ നാരായണായ.